ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എം ചടക്കില് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഹിമാലയ BS6 വേർഷനാണ് നമ്മള് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്റെ കൂട്ടുകാരൻ ബാക്കിൽ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ കയ്യിലാണ് ഞാൻ ക്യാമറ പിടിക്കാറ് സാധാരണ. അതാ നമ്മുടെ ചെക്കനുണ്ട്, ഇവനാണ് നമുക്ക് വണ്ടി ഒരു കടയിലുണ്ട് പറഞ്ഞ് നമുക്ക് സെറ്റാക്കി തന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ BS6 വേർഷൻ ഹിമാലയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓണർ ആ വിൻഷീൽഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രണ്ട് പെട്ടെന്ന് ഒരു ഇതുപോലെ തോന്നുന്നത്. പിന്നെ ഇത് ഡ്യുവൽ ചാനൽ ABS ഉള്ള ഒരു ഡ്യുവൽ ചാനലില് ഡബിൾ ഡിസ്ക്, അതായത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വരുന്ന വണ്ടിയാണ് ഇത്. അലോയ് വീലല്ല, മറ്റേ കമ്പി വീലാണ് ഇതിലുള്ളത്. പിന്നെ ഓഫ് റോഡ് ടയറാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. പിന്നെ ഗിയറിന്റെ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗിയർ ഉള്ളതാണ്, ഒന്ന് താഴത്തേക്കും ബാക്കിയെല്ലാം മേലോട്ടുമാണ്. ഇതിൻ്റെ ഗിയറിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ സ്റ്റോക്ക് ടയർ ഓഫ് റോഡ് ടയറാണ് വരുന്നത്. പിന്നെ ബാക്കിലും ആ കമ്പി വീൽ തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്കിലത്തെ ഡിസ്ക് ഇതാണ്, അതിൽ ABSന്റെ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ബാക്കിലത്തെ ഡിസ്കിക്ക് പോണ ഓയിലിന്റെ ഇതിന്റെ സംഭവമാണ് കേട്ടോ. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ഇത് അങ്ങനെയാണ്. നമുക്ക് ഏകദേശം ഇതിന്റെ നമ്മളൊരു ശരിക്കൊരു ചെയറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലുള്ള ആ ഒരു ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് അങ്ങനെയായിരിക്കും. ചെയറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഇരിപ്പ് പറയുന്നത് ഈ വണ്ടിയിൽ കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ BS4നെയും കാട്ടി കുറച്ചും കൂടി വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റായി ചെയ്ത പോലെ നമുക്ക് പെട്ടെന്ന് തോന്നും, പക്ഷെ BS6 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും തന്നെ ഒതുക്കാമായിരുന്നു ഈ ഒരു സംഭവം പറയുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് ശരിക്കും ഇതിലെ ഒരു റേറ്റ് അറിയില്ല, ശരിക്കും ബൾക്കി ആയിട്ട് ഈ ഒരു പുറത്ത് നിൽക്കുന്നുണ്ട് ഇത്. അപ്പൊ ഫ്രണ്ട്സ്, ഈ മോഡൽ എന്ന് പറയുന്നത് ഏകദേശം 411 CC 24.3 BHP പവറും 6500 RPM. പിന്നെ ടോർക്ക് എന്ന് പറയുന്നത് 34 NM കൂടിയാണ് കേട്ടോ. പിന്നെ ആള് ഇതൊക്കെ എക്സ്ട്രാ ആള് സെറ്റ് ചെയ്തു കേട്ടോ, ഫോണിന് വെക്കാനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി മീറ്റർ ഓണാക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് സ്പീഡും കാര്യങ്ങളും ഒക്കെ വരുന്ന സംഭവം. ഇത് ഗിയറിന്റെയാണ്, ഇത് സമയത്തിന്റെയാണ്. എനിക്ക് ഈ ഒരു സംഭവം എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ഇത് സമയം മാത്രമല്ലേ ഉള്ളൂ, ആപ്പ് ഉണ്ടോ? അപ്പൊ ഇത് ആപ്പും കാര്യങ്ങളും കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ABSന്റെ ബാറ്ററിയുടെ, പിന്നെ ഇത് ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ, പിന്നെ ഇതെന്താ സംഭവം എനിക്ക് ഇപ്പോഴും അറിയില്ല. ഓക്കെ, പിന്നെ ഇതാ ABSന് തൊട്ട് ഒരു സ്വിച്ച്, എന്റെ പിന്നെ മോഡിനൊരു സ്വിച്ച് സെറ്റിംഗ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ നോർമൽ ബൈക്കിൽ പോലെ എഞ്ചിന്റെ സ്റ്റാർട്ടിങ്, പിന്നെ ഇത് ഒരു ഞാനിത് ലാസ്റ്റ് പറഞ്ഞ കേട്ടോ, ഇത് സെൽഫ്. പിന്നെ ഇത് ഡിമ്മി ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോർണ് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇത് ഒരു നോർമൽ ക്ലച്ചാണ് കേട്ടോ, കേബിൾ ആയിട്ടുള്ള ക്ലച്ചാണിത്. BS4 വന്നിട്ട് ഇൻഡിക്കേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇതിൽ വന്നിട്ട് അതായത് നമ്മൾ കാറിലൊക്കെ കാണില്ല, നമ്മൾ ഒരു നടുക്കിൽ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ 4 ഭാഗത്തെ ലൈറ്റ്, അതായത് 4 ഭാഗത്തെ ഇൻഡിക്കേറ്റർ ലൈറ്റിംഗ് കത്തില്ലേ, അതേപോലത്തെ ഒരു സ്വിച്ചാണ് കേട്ടോ. ഇത് ഓണാക്കി കാണിച്ചു തരാം ഞാന്. ബാക്കിൽ എങ്ങനെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 220, ബ്രെഡ്ത് എന്ന് പറയുന്നത് 840, ലെങ്ത് എന്ന് പറയുന്നത് 2190 ആണ് കേട്ടോ. 32 mileage കിട്ടുന്നാണ് കമ്പനിക്കാര് പറയുന്നത് കേട്ടോ. ഈ ഇതിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടല്ലേ അത്യാവശ്യം നല്ല കവർ ആണെങ്കിൽ, അതായത് ബാക്കിൽ ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിങ്സ് കാര്യങ്ങളും ഇതിന്റെ വീടിന്റെ ഇടയ്ക്ക് വരാണ്ടിരിക്കാൻ പോലത്തെ അവരൊന്നും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് ബാക്കിൽ ചവിട്ടി കയറാറ്, അതായത് നമ്മൾ ഉമ്മാനെയും പാപ്പനെയൊക്കെ ഇരുത്തുന്ന സമയത്ത് അവര് ഒന്നില്ലെങ്കിൽ ഇതില് ഇവിടെ ഒരു സാധനം വരുമല്ലോ, അതിലൊക്കെ ഞങ്ങൾ ചവിട്ടി കയറും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സംഭവമില്ല, ഇതിൽ തന്നെ ചവിട്ടി കയറും. പിന്നെ ഉമ്മാനെയും ഒക്കെ ഇരുത്തിട്ട് പോവാം, കുഴപ്പമില്ല കേട്ടോ. മറ്റേ നമ്മള് അതായത് RC റിവ്യൂ ചെയ്ത പോലെയൊന്നല്ല, അത്യാവശ്യം ഈ ഭാഗം എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം പെട്ടെന്ന് കയറിയിരിക്കാനും പിടിക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് ഇരിക്കാം കേട്ടോ അവിടെ. അപ്പൊ ഫ്രണ്ട്സ്, ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വലിയ സീറ്റാണ്, ലോങ് ഒക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെയാണ്. പിന്നെ ഈ ഹിമാലയ എന്ന് പറയുന്ന 6 variant വരുന്നുണ്ട്, 6 colorലുമാണ് ഇപ്പോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഡബിൾ ഡിസ്കാണ്, ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 199 kg. ടാങ്ക് എണ്ണ കപ്പാസിറ്റി വരുന്നത് 15 liter ആണ് വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ നമുക്കിനി ശബ്ദം നമുക്ക് നോക്കട്ടോ.
അഫ്സലെ വന്നു ഒന്ന് സ്റ്റാർട്ടാക്കു. ഓഫാക്കില്ല, നീ സ്റ്റാർട്ടാക്കിയോ. ഓപ്പില്ല, ന്യൂട്രൽ തന്നെ വണ്ടി കിടക്കണത്. നമ്മുടെ അഫ്സല് വണ്ടി സ്റ്റാർട്ടാക്കട. എനിക്ക് തോന്നണേ ബി എസ് ഫോറിനെയും കാട്ടി അത്യാവശ്യം നല്ല ശബ്ദം, നല്ല ഇതിന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി ആക്സിലേറ്റർ മുറുക്കടാ. നമുക്ക് ഇനി വണ്ടിയുടെ കാര്യത്തിൽ നോക്കല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2,00,000 to 1,00,000 രൂപ വരുന്നുണ്ട്. പക്ഷെ ഫീച്ചേഴ്സ് കൂടുന്നതിനനുസരിച്ച് റേറ്റിലും അത്യാവശ്യം നല്ല രീതിക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതായത് ഈ കാണുന്നതാണ് ഈ വണ്ടിയുടെ കാർബറേറ്റർ, അതായത് ചൂട് കുറയ്ക്കാനുള്ള സംഭവം ഉണ്ടോ. പിന്നെ ഈ വണ്ടി എടുത്ത ആൾ, അതായത് ഇപ്പോൾ യൂസ് ചെയ്തതാണ് ആൾ പറഞ്ഞു, ആദ്യം ഈ വണ്ടി വാങ്ങിയ സമയത്ത് നല്ല ഹീറ്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഏകദേശം രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ തൊട്ട് അത്യാവശ്യം ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 411 cc ആ ഒരു ഹീറ്റിങ്ങും കാര്യങ്ങളാണ് പിന്നീട് ഫീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് ആൾ പറഞ്ഞത്. പിന്നെ ആൾ മെയിനായിട്ട് പ്രോപ്പറായിട്ട് ഇതിന് മൈലേജ് നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആൾ മെയിന് ഓഫ് റോഡും കാര്യത്തിനാണ് ഈ വണ്ടി ഉപയോഗിച്ചത്. ഏകദേശം ആൾക്ക് ആ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് 18 km മൈലേജാണ് കിട്ടുന്നത് പറഞ്ഞു. പിന്നെ എനിക്ക് BS4 വെച്ച് നോക്കുമ്പോൾ ഫേസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിക്ക് വണ്ടിക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളും തോന്നുന്നുള്ളു. ആ മീറ്റർ ഭാഗത്ത് ഒരു എക്സ്ട്രാ അവർ സെറ്റ് ചെയ്തത്. ഈ ഒരു സാധനം മാത്രമാണ് എനിക്ക് അപ്ഡേഷനായി തോന്നിയത്. പിന്നെ ഇതിൽ ആപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാന്നാണ് പറയുന്നത് ആള്. അപ്പോൾ അതും ആ മെല്ലെ മെല്ലെ ഒരു നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ വരും കാര്യങ്ങളായിട്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ ഒരു വ്യത്യാസം BS6 എനിക്ക് തോന്നുന്നത്. പിന്നെ ABS. പിന്നെ എന്താ പറയുള്ള ഗൈസ്, പൊളിയല്ലേ വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.